കഴിഞ്ഞ ദിവസം കേരളക്കരയെ ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. തൃശൂർ സ്വദേശിയായിട്ടുള്ള സാബിത് നാസർ ഇറാനിലേക്ക് അവയവങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ഇപ്പൊ ഓരോ ദിവസം കൂടുമ്പോഴും കേൾക്കുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ നിന്നും ഇതൊക്കെ കേരളത്തിൽ തന്നെയാണല്ലോ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ ഭയമാണ് തോന്നുന്നത്. ഇപ്പോൾ സാബിത് നാസർ എന്ന വ്യക്തി ഒരു ഇടനിലക്കാരനല്ല ഇവിടെ, പകരം അയാളാണ് ഇതിലെ ഒരു മുഖ്യ സൂത്രധാരൻ. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഈ ബാംഗ്ലൂർ ഡൽഹി കേന്ദ്രീകരിച്ചും ഇയാൾ അവയവദാനം നടത്തുന്നുണ്ട്. ഇപ്പം അസുഖബാധിതനായിട്ട് ചെല്ലുന്ന നമ്മൾ ആരും സുരക്ഷിതരല്ല ഇവിടെയും. നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ വൃക്ക, കരൾ എന്നീ അവയവങ്ങൾ കുറഞ്ഞാലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് രണ്ട് വൃക്കകൾ ഉള്ള ഒരാൾക്ക് ഒരു വൃക്ക ഇല്ലെങ്കിലും അവിടെ ജീവിക്കാം. അതുപോലെ തന്നെ ഈ കരളിൽ നിന്നും കുറച്ച് ഭാഗം മുറിച്ചു മാറ്റിയാലും ഈ കരൾ വളർന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന് ഒരു പക്ഷെ നമ്മൾ ആരും അറിയുകയും ചെയ്യില്ല. പിന്നീട് ഒരിക്കൽ മറ്റെന്തെങ്കിലും അസുഖത്തിനായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാകും നമ്മുടെ പല അവയവങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ ഉണ്ടാകുന്നത്. ഇതൊക്കെ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ ബേസ് ചെയ്ത് പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ സാബിത് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ളത്. അതുപോലെ തന്നെ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു ക്രൂരമായ തെറ്റാണ് സാബിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ശരിയായ രീതിയിലുള്ള അന്വേഷണം നടന്നില്ലെങ്കിൽ ഈ ഒരു കൊടും ക്രൂരതയിൽ നിന്നും സാബിത് നാസർ വഴുതി പോകുന്ന എന്നുള്ള കാര്യത്തിൽ ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നീതിയിൽ നിന്നും രക്ഷപ്പെടാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോ ഇസ്ലാമിക വിശ്വാസ പ്രകാരം മരണാന്തരം അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല എന്നൊരു വിശ്വാസം അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവയവദാനം നടത്തുന്നതിൽ ഈ മുസ്ലിംസ് കണക്കു പ്രകാരം വളരെ പിന്നോട്ടാണ്, കുറവാണ്. ഇത് ഇറാൻ എന്ന രാജ്യത്ത് വലിയ രീതിയിൽ ഈ ഒരു വിശ്വാസം അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളിൽ. എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞവന്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയും അതുപോലെ തന്നെ സ്വീകരിക്കുകയും ചെയ്യാറില്ല എന്നുള്ളത്. അതിനാൽ തന്നെ ഈ നിയമവിരുദ്ധമായി അവയവം സ്വീകരിക്കാമല്ലോ അവിടെ. ഇപ്പൊ മരണപ്പെടാത്തവനിൽ നിന്നുമുള്ള അവയവം സ്വീകരിക്കുന്നതിൽ അവിടെ തെറ്റില്ല. ഇത് വിശ്വാസത്തിന് എതിരെയല്ല. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഈ സാബിത് ചെയ്തതും ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല. ഇവിടെ അയാൾ ചെയ്ത പുണ്യപ്രവൃത്തിയാണ് ഈ മുസ്ലിംസിന്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തെ അവയവ ഇടപാടുകളുടെ ഒരു പ്രധാന വിപണന കേന്ദ്രമാക്കി മാറ്റിയത്. ഇത് ഇറാൻ എന്ന രാജ്യത്ത് മാത്രമുള്ള ഒരു കാര്യമല്ല, ഈ അറബ് രാജ്യങ്ങൾ പലതും ലോകമെമ്പാടുമുള്ള നിരവധി പേർ ഇതിൽ ഇടനിലക്കാരായിട്ടുണ്ട്. ഇതൊരു വലിയ ശൃംഖല തന്നെയാണ്, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖല. അതിന്റെ ഒരു അറ്റത്ത് പോലും ഒരുപക്ഷെ നമ്മുടെ കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെന്നെത്താൻ സാധിച്ചിരുന്നില്ല. സാബിർ നാസറിനെ പിടിച്ചു എന്നുള്ളൂ. ഇത്തരത്തിലുള്ള കേസുകൾ തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ സാബിറിനെ പോലുള്ള കൊടും കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളതാണ്. കേരളം ഇതിനൊരു ചെറിയ കണ്ണി മാത്രമാണ്. ഇവിടെ ഇതിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നാൽ ഈ ഒരു ബിസിനസ്സിൽ പങ്കുള്ള ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ആശുപത്രികളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. ഇവിടെ ഈ അഴിമതി നടത്തുന്ന സ്ഥാപനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യണം. ഇത് അധികാര ബലത്തിലും അതുപോലെ തന്നെ പണത്തിന്റെ സ്വാധീനം മൂലവും ഇത് ഒത്തുതീർപ്പിൽ പോകാൻ അനുവദിക്കരുത് ഒരിക്കലും. അങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന പല ആശുപത്രികളും ഒരു നാൾ നമ്മളെയും ചൂഷണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത്തരത്തിലുള്ള അവയവ കച്ചവടത്തിന് പിന്നിൽ പോരാടുകയാണ് ഇപ്പോൾ വേണ്ടത്. നീതിക്കും മാനവികതയ്ക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടം.